കർത്താവിൽ പ്രിയമുള്ള ദൈവമക്കളെ കർത്തൃദാസന്മാരെ ക്രിസ്തുവിൽ ബഹുമാനരെ നിങ്ങളെ ഓരോരുത്തരെയും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഈ നല്ല സമയത്ത് വിനീതമായി വന്ദനം ചൊല്ലുന്നു ഒപ്പം ദൈവസ്നേഹത്തിൻ്റെ ഉറവിടമായി നമ്മെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് കൈകളിൽ വഹിക്കുന്ന മഹാദൈവത്തിന് നമ്മുടെ രക്ഷകനായ കർത്താവിന് അനുദിനം വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം വിശിഷ്യാൽ ഇന്ന് കർത്തൃദിവസമാണല്ലോ തിരുസന്നിധിയിൽ ഈ കർത്തൃദിവസത്തിൽ നിങ്ങൾക്ക് തരേണ്ട സ്വർഗീയ ആലോചനയ്ക്കായി കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുകയും ദൈവം തരുന്ന ദൈവാലോചനയെ പകർന്നെടുത്ത് നിങ്ങൾക്ക് പങ്കിട്ട് തരികയും ചെയ്യുവാൻ ദൈവമായ കർത്താവ് ഇന്നും എനിക്ക് തന്നിരിക്കുന്ന ആത്മപ്രചോദനത്തിനായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എല്ലാ നന്മകൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഉറവിടമായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവകൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധേയെ സാധനം ക്ഷണിക്കുകയാണ് ഇന്നത്തെ ആലോചനയ്ക്കും ചിന്തയ്ക്കും വേണ്ടി സങ്കീർത്തനം ഒൻപത് ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ നാലാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ് സങ്കീർത്തനം ഒൻപത് നാല് വാക്യം ഇങ്ങനെയാണ് നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു നീ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു ഒൻപതാം സങ്കീർത്തനവും ദാവീദ് ദാവിദരാജാവിൻ്റെ സങ്കീർത്തനമാണ് സങ്കീർത്തനത്തിനകത്ത് അദ്ദേഹം ഈ വാക്യത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ദൈവത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കാണ് ഈ വാക്യം എത്തി നോക്കുന്നത് ശരിക്കും ഈ വാക്യം വരേണ്ടത് ഇവിടെ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് രണ്ട് ഭാഗമായിട്ട് നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അടുത്തൊരു സെൻറ്റൻസ് ആയിട്ടാണ് നീ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിനിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നത് ശരിക്കും ആ വാക്യം വരേണ്ടത് എങ്ങനെയാണെന്നാണ് വ്യാഖ്യാതാക്കൾ ഈ സങ്കീർത്തനത്തിൻ്റെ മൂലഭാഷയിൽ നിന്ന് ഇതെഴുതിയിരിക്കുന്ന ഒറിജിനൽ ഭാഷയിൽ നിന്നുള്ള ട്രാൻസ്ലേഷനിൽ നിന്ന് മനസ്സിലാക്കി ഗ്രഹിച്ച് എഴുതി വച്ചിരിക്കുന്നത് അതെങ്ങനെയാണ് അതാവാനാണ് ശരിയെന്നും ഞാൻ വിശ്വസിക്കുന്നു വാക്യം ഇങ്ങനെയാണ് വരേണ്ടത് ദൈവമേ നിൻ്റെ സിംഹാസനത്തിൽ നിന്ന് നീ ഇരിക്കുന്ന നിൻ്റെ സിംഹാസനത്തിൽ നിന്ന് എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നീ നിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് എൻ്റെ കാര്യവും എൻ്റെ വ്യവഹാരവും നടത്തിയിരിക്കുന്നു അത് വരുമ്പോൾ കുറച്ചുകൂടെ അർത്ഥം തെളിഞ്ഞു വരികയാണ് കാരണം എൻ്റെ ദൈവം സിംഹാസനത്തിലിരിക്കുമ്പോൾ എൻ്റെ ദൈവം അധികാരത്തിലിരിക്കുമ്പോൾ ആ സിംഹാസനത്തിൽ നിന്ന് എൻ്റെ ദൈവം ഇന്നും മാറാത്തവനായിരിക്കുമ്പോൾ അധികാരത്തിൽ ദൈവം ഇരിക്കുന്നത് കൊണ്ട് എൻ്റെ കാര്യവും എൻ്റെ വ്യവഹാരവും അങ്ങ് സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് നിർവഹിച്ചു തരും സ്തോത്രം വലിയ പ്രത്യാശ നൽകുന്ന വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വാക്യമാണ് ആ വാക്യത്തെ അങ്ങനെ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അധികാരത്തിലുള്ളത്തോളം കാലം അനീതിയുടെ ശക്തികൾ എത്ര ശക്തമായിട്ട് പോരാടിയാലും ദാവീദൻ്റെ പ്രത്യാശ ഈ ഭക്തൻ്റെ പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അങ് അകലെ സിംഹാസനത്തിലിരിക്കുന്നത് എവിടെ സ്വർഗീയ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് സകലത്തെയും ഭരിക്കുന്നത് എൻ്റെ ദൈവമാണ് എന്നെ അഭിഷേകം ചെയ്ത ദൈവമാണ് നമ്മളെ സംബന്ധിച്ച് എൻ്റെ അപ്പനാണ് സകലത്തെയും ഭരിക്കുവാൻ സ്വർഗീയ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം എൻ്റെ കാര്യവും എൻ്റെ വ്യവഹാരവും ദൈവം നടത്തി തരും നടത്തി തരും സാത്താനല്ല സിംഹാസനത്തിലിരിക്കുന്നത് നിൻ്റെ പ്രതിയോഗിയല്ല ഇരിക്കുന്നത് ദാവീദിനെ സംബന്ധിച്ച് എതിരാളികൾ പലരാണ് ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ അന്നിരിക്കുന്നത് ദാവീത് കാട്ടിലൂടെ ഓടി നടക്കുമ്പോൾ ദാവീത് കഷ്ടപ്പെട്ട് നടക്കുമ്പോൾ നീതി കിട്ടാതെ തൻ്റെ കാര്യങ്ങൾ നടക്കാതെ പ്രയാസത്തോടെ സ്വന്തം വീട്ടിൽ കയറാൻ പറ്റാതെ ഷൗര്രാജാവ് ദാവീദിനെ ഇട്ട് ഓടിക്കുന്ന കാലം ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഭൂമിയിലെ കൊച്ചു രാജ്യത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുന്നത് ഷൗലാണ് തൻ്റെ എതിരാളിയാണ് തന്നെ കൊല്ലാൻ വേണ്ടി സകല പ്ലാൻ ചെയ്ത് അതിനു വേണ്ടി മാത്രം ആയുധം തീർപ്പിച്ച് ഒരു സംഘത്തെ ചേർത്തുകൊണ്ട് സ്തോത്രം അവൻ്റെ പിന്നാലെ ഓടി നടക്കുന്ന ഒരു സാധാരണക്കാരനായിരിക്കുന്ന മനുഷ്യനാണ് ഷൗൽ അവനാണ് ഇസ്രായേലിൻ്റെ സിംഹാസനത്തിലിരിക്കുന്നത് പക്ഷേ ഈ അഖിലാണ്ടത്തിൻ്റെ സകലത്തെയും നിയന്ത്രിക്കുന്ന നിയന്ത്രിതാവായിരിക്കുന്ന ദൈവം അങ്ങ് ഇവരെയൊക്കെ രാജാക്കന്മാരെ വാഴിക്കുകയും ഇറക്കുകയും നിയന്ത്രിക്കുകയും രാജ്യങ്ങളെയും പ്രകൃതിയെയും ഭൂഖണ്ഡങ്ങളെയും നിയന്ത്രിക്കുന്ന രാജാവ് സ്വർഗീയ സിംഹാസനത്തിൽ ഇരിക്കുകയാണ് നമ്മളിങ്ങനെ പറയാം ഏത് വെല്ലുവിളിക്കുന്നതിനോടും നിൻ്റെ മീതെ എൻ്റെ രാജാവുണ്ട് ആ രാജാവ് സിംഹാസനത്തിലിരിക്കുമ്പോൾ എൻ്റെ കാര്യവും എൻ്റെ വ്യവഹാരവും ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ നടത്തി തരും അങ്ങനെയല്ലേ നടത്തിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് കാര്യവും വ്യവഹാരവും അതാണ് നമ്മൾ ഇന്ന് ഇരുത്തി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുക എന്ന് പറഞ്ഞാൽ കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ മെയിൻ്റെനൻസ് ചെയ്യുന്നു എൻ്റെ എന്നെ അനുദിന കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു മെയിൻ്റെനൻസ് അല്ല മെയിൻ്റെ ചെയ്യുന്നു എങ്ങനെ കാര്യങ്ങളൊക്കെ മെയിൻറ്റൈൻ ചെയ്യുന്നേ നമ്മൾ ചോദിക്കാറില്ല കൊറോണ കാലത്ത് ജോലിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുക ചർച്ച ഒക്കെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ അർത്ഥം മനസ്സിലായോ അനുദിന കാര്യങ്ങളിൽ നടത്തിപ്പ് വരുത്തുകയാണ് കാര്യം നടത്തി തരിക എന്ന് പറയുന്നത് അനുദിന കാര്യങ്ങളിൽ ഓരോ ദിവസങ്ങളിലെ കാര്യങ്ങൾ നടത്തിപ്പിലേക്ക് വരുത്തുന്നതാണ് വാസ്തവത്തിൽ കാര്യം നടത്തി തരിക എന്ന് പറഞ്ഞത് എന്നാൽ വ്യവഹാരം എന്ന് പറഞ്ഞാലോ വ്യവഹാരം കേസ് എന്നാണ് ഇംഗ്ലീഷ് വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത് വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താ വ്യവഹാരം സെറ്റിൽമെൻ്റ് ആണ് ദീർഘനാളുകളായിട്ട് രണ്ട് കക്ഷികൾ തമ്മിൽ പ്രശ്നം ഇപ്പം ദാവീദും ഷൗലുമായിട്ട് ദാവീദിൻ്റെ ഗ്രഹവും ശൗലിൻ്റെ ഗ്രഹവുമായിട്ട് നാളുകളായിട്ട് പ്രശ്നം നടക്കുന്നു ഈ പ്രശ്നം നടക്കുന്നിടത്തോളം കാലം സ്വസ്ഥത കിട്ടിയല്ല അപ്പോൾ കേസ് ചിലപ്പോൾ മൂന്ന് മാസത്തേക്ക് നീക്കി വെച്ചെന്ന് പറഞ്ഞാലും കേസ് തീർന്നില്ലല്ലോ ആറുമാസം കഴിഞ്ഞിട്ട് വിളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് വിട്ടാലും പിന്നെ ആറുമാസം കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ കുടയെടുത്തോണ്ട് കക്ഷത്തിൽ ഈ കേസ് കെട്ടും വെച്ചോട്ട് പോകണ്ടേ അപ്പോൾ വ്യവഹാരം എന്ന് പറയുന്നത് നിന്നെ ഒന്ന് സെറ്റിലാക്കുകയാണ് ഈ കേസ് കിടക്കുന്നിടത്തോളം കാലം നിനക്ക് വിദേശത്ത് പോകാൻ പറ്റിയില്ല നിനക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല നിനക്ക് രാജ്യം വിട്ടു പോകാൻ പറ്റാത്ത അങ്ങനെ കടക്കുക ഇത് സെറ്റിലാക്കിയാലേ പറ്റുകയുള്ളൂ അത് ആവീദിനെ സംബന്ധിച്ചിടത്തോളം ദൈവം തമ്പുരാൻ്റെ സിംഹസനത്തിരുന്നതുകൊണ്ട് ദൈവം രണ്ട് കാര്യം ചെയ്യുന്നു ഒന്ന് ഞാൻ ഈ കാട്ടിലൂടെ ഒളിച്ചു പാർക്കുമ്പോഴും എൻ്റെ അനുദിന കാര്യങ്ങളൊന്നും മുടങ്ങിയിട്ടില്ല എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടകാലത്ത് എൻ്റെ കാര്യം നടത്തി തരിക എന്ന് പറഞ്ഞാൽ അനുദിന കാര്യങ്ങൾ മുടങ്ങിയിട്ടില്ല എന്നാൽ എൻ്റെ വ്യവഹാരം നടത്തി തരിക എന്ന് പറഞ്ഞാൽ കഴിക്കാൻ ആഹാരം കുടിക്കാൻ വെള്ളം തന്നാൽ പാരുല്ലോ എനിക്കൊരു സ്വസ്ഥത വേണ്ടേ എനിക്കൊരു സമാധാനം വേണ്ടേ എന്നെ ജനിപ്പിച്ചതിൻ്റെ ഉദ്ദേശം നടക്കണ്ടേ എന്നെ അഭിഷേകം ചെയ്തതിൻ്റെ ഉദ്ദേശം നടക്കണ്ടേ ഞാൻ ഞാനെൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ എൻ്റെ വീട്ടുമുറ്റത്ത് കാട്ടിൽ കിടന്ന് എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്തിനാന്ന് പോലും അറിയാതെ ശൗമ്യപ്രവാചകൻ തലയിൽ എൻ്റെ സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും മുമ്പിൽ വെച്ച് അഭിഷേകം ഒഴിച്ചിട്ട് ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ കാര്യം നടക്കണ്ടേ അന്ന് നടത്തിപ്പിൽ വരുത്താതിരിക്കാൻ കേസുണ്ട് പ്രശ്നമുണ്ട് എതിരാളിയുണ്ട് അതിനകത്തേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി അതിനു മുമ്പേ തന്നെ തട്ടിക്കളയാൻ വേണ്ടി സായുധ സന്നാഹത്തിൻ്റെ പിന്തുടർച്ചയുണ്ട് അതൊന്ന് സെറ്റിൽമെൻ്റ് ചെയ്യണ്ടേ അതിനാണ് എന്ന് പറയുന്നത് ദാവിദൻ്റെ ജീവിതത്തിൽ നടന്നു മറ്റു പലരെയും ജീവിതത്തിൽ നടന്നിട്ടുണ്ട് ഇന്ന് രാവിലെ ധ്യാനിക്കുമ്പോൾ എന്നോട് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും നടത്തി തരാൻ ഇന്നും ദൈവം സിംഹാസനത്തിലിരിക്കുന്നു ഈ കാര്യം കുറച്ച് വിശദമായി പഠിക്കാൻ നമ്മുടെ രൂത്തിനോട് ചോദിച്ചാൽ മതി കാര്യവും വ്യവഹാരവും നടത്തി തരുന്ന ദൈവത്തെക്കുറിച്ച് രൂത്ത് ശരിക്കും അനുഭവിച്ചു അതെന്താന്ന് പറയാം കേൾക്കണം മോവാബിൽ നിന്ന് അമ്മായിയമ്മയുടെ കൂടെ ബേദ്ലഹേമിൽ വന്ന യൗവനയുക്തയായ സാധാരണ പെൺകുട്ടി മനസ്സ് നല്ലതായിരുന്നു നല്ല ഹൃദയത്തിൻ്റെ ഉടമ ആ പുസ്തകം വായിക്കുമ്പോൾ കാണാൻ പറ്റും എല്ലാവർക്കും അഭിമതയായ മാന്യമായ പെൺകുട്ടി രൂത്ത് അവളവിടെ വന്നു അറിയപ്പെടാത്ത നാട്ടിൽ അറിയപ്പെടാത്ത കൾച്ചറിൽ അറിയപ്പെടാത്ത ജീവിത സാഹചര്യങ്ങളിൽ വന്ന് നിൽക്കുന്ന രൂത്ത് അവൾ വീട്ടിൽ വന്നിട്ട് ചോദിച്ചു എങ്ങനെ വീട്ടിൽ ആകപ്പാടെ നാടുകളായിട്ട് നാട് വിട്ടുപോയാ വീട് തിരിച്ചു കിട്ടിയതിനായിട്ട് സ്വാതന്ത്ര്യം ചെയ്യുക അവിടെ വന്നപ്പോൾ ആകെപ്പാടെ നമുക്കറിയാമല്ലോ പത്ത് പന്ത്രണ്ട് വർഷങ്ങളായിരിക്കും അവർ മാറി നിന്നെന്നാണ് കേട്ടിട്ടുള്ളത് അത് തിരിച്ചു വന്നപ്പോൾ യഹൂദൻ്റെ നാട്ടിലായതുകൊണ്ട് അത് തിരിച്ച് കിട്ടിയ കേട്ടോ വേറെ എവിടെയാണെങ്കിലും ആളുകൾ കൈയ്യേറിയാൻ അത് തിരിച്ച് കിട്ടി അത് തൂത്തു വാരി തുടച്ച് പാത്രവും പാതവും കഴുകി വെച്ചിട്ട് ആഹാരം വേണ്ടേ അതിനുവേണ്ടി അവൾ ചോദിച്ചും പറഞ്ഞു നേരെ ബോവസിൻ്റെ വയലിൽ ചെന്നു ബോവസിൻ്റെ വയലിൽ ചെന്നപ്പോൾ അവൾക്ക് കാല പറക്കാനുള്ള അനുവാദം കിട്ടുകയാണ് എങ്ങനെ കാല സാധാരണ രീതിയിൽ കൊയ്ത്തെല്ലാം കഴിഞ്ഞ് കൊയ്ത്തുകാർ കയറിപ്പോയി കഴിയുമ്പോഴാണ് കാലപെറുക്ക് നടക്കുന്നത് എന്നാൽ എന്നാലിവക്ക് മഹാദൈവത്തിൻ്റെ കരുണയാൽ ഇവളെ സംബന്ധിച്ച് കാലപെറുക്കാൻ കൊയ്ത്ത് നടക്കുന്നതിൻ്റെ കൊയ്ത്തുകാരുടെ പുറകെ നടന്ന് പെറുക്കാൻ പറ്റി ഒത്തിരി കാര്യങ്ങൾ അവിടെ കിട്ടി വൈകുന്നേരം മടി നിറച്ച് യാവുമായിട്ടവിടെ തിരിച്ചു വരിക അന്നത്തെ കാര്യം നടന്നു അന്നത്തെ കാര്യം നടന്നു നാളെയും വന്നു വലിച്ചിട്ട് കൊടുത്തു ഇന്നലത്തേക്കാൾ കുറച്ചോടെ അവിടെ മാറാപ്പ് നിറച്ച് അല്ലെങ്കിൽ അവളുടെ മടിക്കുത്ത് നിറച്ച് യവം അന്നും കിട്ടി അന്നത്തെ കാര്യവും നടന്നു അങ്ങനെ അന്നന്നത്തെ കാര്യം നടന്നു പോവുക പക്ഷേ യൗവനക്കാരിയായ നമ്മുടെ ഭാഷ പറഞ്ഞാൽ പത്ത് മുപ്പത്തഞ്ച് വയസ്സായ ഒരു പെങ്കുച്ച് എല്ലാ ദിവസവും കാലപറക്കാൻ പോകുമ്പോൾ യവം മാത്രം കിട്ടിയാൽ പോരല്ലോ ഇവർക്കൊരു ജീവിതം വേണ്ടേ അങ്ങനെ വ്യവഹാരം എന്ന് പറയുന്നത് ഇവക്കൊരു ജീവിതം വേണ്ടേ ഒരു ജോലി കിട്ടി പഠനം കിട്ടി ഒരു നല്ല രാജ്യത്തെത്തി അവിടെ ചെന്നപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ അനുദിന കാര്യങ്ങൾ നടക്കുന്നുണ്ട് പട്ടിണിയല്ല വസ്ത്രം മേടിക്കാൻ കാശുണ്ട് ദശാംശം കൊടുക്കാനുള്ള കാശ് കിട്ടുന്നുണ്ട് വീട്ടിലേക്ക് ഇച്ചിരി പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ നീ സെറ്റിൽഡായോ നിൻ്റെ വ്യവഹാരം ദൈവം നടത്തി തന്നോ അവിടെയാണ് ചോദ്യം അവിടെയാണ് ദൂത് അവിടെയാണ് ദൈവം ഈ കർത്തൃദിവസത്തിൽ ചിലരോട് ഇടപെടുന്നത് ഞാൻ കാര്യം മാത്രം നടത്തുന്ന നടത്തുന്നതേവുമല്ല ഞാൻ വ്യവഹാരം കൂടി നടത്തുന്ന ദൈവമാണ് നിങ്ങൾക്ക് കാര്യം പിടി കിട്ടുന്നോ നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നടക്കുന്നുണ്ട് അത്യാവശ്യം ഒരു ജോലി കിട്ടി അവൾക്കൊരു ജോലിയും കൊണ്ട് പോകുന്നുണ്ട് അവൾ ഒറ്റയ്ക്ക് ഏതോ പട്ടണത്തിലുണ്ട് നല്ല സുരക്ഷിതമായ ഏതോ സ്ഥാനത്ത് അവൾ താമസിക്കുന്നു എല്ലാ ദിവസവും വിളിക്കുന്നുണ്ട് വിദേശ രാജ്യത്ത് എവിടെയോ നല്ല വിശ്വസ്തരായിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന ആരുടെ കൂടെ ഷെയറിങ്ങിൽ കുഞ്ഞ് താമസിക്കുന്നുണ്ട് അവിടെ കാര്യം നടക്കുന്നുണ്ട് പക്ഷെ വ്യവഹാരം നടന്നിട്ടില്ലല്ലോ രൂത്തിൻ്റെ ജീവിതത്തിലെ വ്യവഹാരം നടന്നതപ്പോഴാണ് നാലാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് അവൾ കുളിച്ച് തൈലം പൂശി ഓവസിൻ്റെ കാൽ ചൂട്ടിപ്പോയി കിടക്കുക അന്ന് അവളുടെ മേപ്പുതപ്പ് വീണു അവൻ എഴുന്നേറ്റു കാര്യങ്ങൾ തിരക്കി ഇപ്പം പറഞ്ഞു ഞാനല്ല എന്നേക്കാൾ അടുത്തൊരു വീണ്ടെടുപ്പുകാരൻ നനക്കൊണ്ട് ഞാൻ സംസാരിക്കാം വ്യവഹാരത്തിലേക്ക് കിടക്കുക കേട്ടോളെ ഞാൻ സംസാരിക്കാം അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ പറയാം മടി നിറച്ച് യവൻ തരുന്നത് വേറെ നിനക്ക് വേണ്ടി സംസാരിക്കേണ്ടവനോട് സംസാരിക്കുന്നത് വേറെ വ്യവഹാരത്തിൻ്റെ നടപടിയാണ് ചിലരോട് സംസാരിക്കാൻ പരിശുദ്ധാത്മാവെന്ന് പറയുന്നു ഞാൻ ചിലരോട് സംസാരിക്കും ആർക്കു വേണ്ടി നിനക്ക് വേണ്ടി ബോവസ് ഒരു ജന്മിയാണ് ബോവസ്വര് മുതലാളിയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പട്ടണവാദമൊക്കെ വന്നിരുന്ന് ഇവനോട് സംസാരിക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ വയലിൽ വന്നവക്കു വേണ്ടി വ്യവഹാരം നടത്താൻ ബോവസ് തീരുമാനിക്കുക വൈകുന്നേരം ബോവസും കുളിച്ച് അലക്കി തേച്ച് ജന്മിയല്ലേ പട്ടണവാതത്തിലേക്ക് വന്നപ്പോൾ തക്ക സമയത്ത് രൂത്തിനെ വീണ്ടെടുക്കേണ്ട അടുത്ത ചാർച്ചക്കാരൻ വന്നു ഇവിടെ സംസാരിച്ചു അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ പോകുമ്പോൾ പറഞ്ഞു ഇല്ലച്ച എനിക്കതിപ്പോൾ പറ്റിയല്ല ഓഹോ അങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് രൂത്തിനെ വിളിച്ചിട്ട് മോളെ അവന് പറ്റത്തില്ലെന്ന് പറഞ്ഞു എൻ്റെ പേരിലിപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ എന്തോ ചെയ്യാൻ എന്നും പറഞ്ഞ് എന്നെപ്പോലെ ഞാൻ എനിക്കിപ്പോൾ അതെല്ലാം ചെയ്യാൻ പറ്റുകയുള്ളൂ പ്രാർത്ഥിക്കാം ആൻറ്റി പ്രാർത്ഥിക്കാം മോനെ എന്നല്ലേ പറയാൻ പറ്റുകയുള്ളൂ പക്ഷെ ബോവസ് വീണ്ടെടുപ്പുകാരനാ യേശു ക്രിസ്തുവിന് നേടരാൻ നിൽക്കുന്നവനാ അവനാ വ്യവഹാരം നടത്തുന്നത് കേട്ടോ മനുഷ്യനിലാശ്രയിക്കല്ലേ ഏതെങ്കിലും പ്രാർത്ഥനക്കാർക്ക് പ്രാർത്ഥിക്കാനാ പറ്റുള്ളൂ ഞാനടക്കം പക്ഷെ നിൻ്റെ കുഞ്ഞിൻ്റെ വ്യവഹാരം നടത്തുന്നൊരുത്തൻ ഇന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട് പല അമ്മമാരോടും ഈ തൂത് പറയുക കുഞ്ഞിൻ്റെ കാര്യം നടത്തുന്നുണ്ട് അമ്മൻ കാശു തരുന്നുണ്ട് മാസം തോറും പന്തിരായിരം രൂപ അയച്ചു തരും രണ്ട് പിള്ളേരുമുണ്ട് അവർ കാര്യം നടക്കുന്നു ഫീസ് കൊടുക്കാൻ പറ്റുന്നു ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നു പിന്നെ ഞാൻ എന്താ ഞാൻ പറയണ്ടല്ലോ അത്യാവശ്യം കൊച്ചിൻ്റെ കാര്യങ്ങൾ നടക്കുന്നു അതുകൊണ്ട് ജീവിതമായോ വ്യവഹാരം ആര് നടത്തും ഇവിടെ എവിടെയെങ്കിലും ആക്കണ്ടേ ഈ വന്ന നഷ്ടങ്ങൾക്കൊരു ഒരു ഒരു കോമൻസേഷൻ വേണ്ടേ തകർന്നു പോയതൊന്നു പണിയുണ്ടേ ബാക്കി കാലം മുതൽ അമ്മയുടെ കാലം കഴിഞ്ഞാൽ അപ്പൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യും ആരുടെയെങ്കിലും കയ്യിൽ ഏപ്പിക്കണ്ടേ വ്യവഹാരം നടക്കണ്ടേ കാര്യം മനസ്സിലാവുന്നു കാര്യം മനസ്സിലാവുന്നു വ്യവഹാരം നടത്താൻ എൻ്റെ ദൈവം സിംഹാസനത്തിലുണ്ട് ബോവസ് അവിടെ സംസാരിച്ചിട്ട് നടന്നില്ല ബോവസ് രൂത്തിനെ വിളിച്ചു വ്യവഹാരം നടത്താൻ ഇറങ്ങി തിരിച്ചു ഇത് നവോമിക്കറിയാം നവോമി പറഞ്ഞു കേട്ടോ മോളെ നിന്റെ കാര്യം അവൻ ഏറ്റിട്ടുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല വ്യവഹാരം നടത്താൻ അവൻ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചാൽ എതിരാളി വിഷയമല്ല മനസ്സ് മടിപ്പിക്കുന്ന ഒരു വിഷയമല്ല നിന്നെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയവനൊന്നും വിഷയമല്ല നിനക്ക് ദൈവം സെറ്റിൽമെൻ്റ് തരും നിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നടത്തുക മാത്രമല്ല നിൻ്റെ കേസ് സെറ്റിൽ ചെയ്യും ദൈവം അതുകൊണ്ട് ഒമ്പതാം സങ്കീർത്തനത്തിൻ്റെ നാലാം വാക്യത്തിൽ വേദപുസ്തക ചരിത്രത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ ഏറ്റവും അധികം അനുഭവിച്ച രണ്ടുപേരെ ഞാൻ കൊണ്ടിരിക്കുക ഒന്ന് ദാവീദ് ഒന്ന് രൂത്ത് ഈ ഒരു ഒരൊറ്റ കാര്യം മാത്രം ഞാൻ വേദപുസ്തകത്തിലെ വാക്യത്തിൽ നിന്ന് എടുത്ത് കാണിക്കും ഒന്ന് ശിവമേൽ ഇരുപത്തഞ്ച് മുപ്പത്തി ഒൻപത് കേട്ടോ ഒന്ന് ശിവമേൽ ഇരുപത്തഞ്ച് മുപ്പത്തൊൻപത് അവിടെ വാക്യം കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നിങ്ങനെയാണ് നാബാൽ മരിച്ചു എന്ന് ദാവീദ് കേട്ടപ്പോൾ എന്നെ നിന്നിച്ച നിന്നക്കായിട്ട് നാബാലിനോട് വ്യവഹരിക്കുകയും തൻ്റെ ദാസനെ തിന്മ ചെയ്യാതെ വണ്ണം തടുക്കുകയും ചെയ്ത യഹോവയ്ക്ക് സ്തോത്രം നോക്കി അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ നാബാൽ എന്ന് പറയുന്ന ഒരു വലിയ മുതലാളിയായിരുന്നു ആടുകളെയൊക്കെ വളർത്തി കൃഷി ചെയ്തു ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഒരു വലിയ മുതലാളി അവൻ ദാവീദിനെ നിന്ദിച്ചു ദൈവം അവിടെ എഴുതിയിരിക്കുന്ന വചന അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് ദാവീദ് പറയുന്നു ദൈവം നാബാലിനോട് വ്യവഹരിച്ചു തൻ്റെ ദാസനെ തിന്മ ചെയ്യാതെ തടുത്തു എന്ന് പറഞ്ഞാൽ ദാവീദ് ചെന്ന് വെട്ടിക്കൊല്ലേണ്ട വന്നില്ല തിന്മ ചെയ്തേനെ അത് ദൈവം തടുത്തിട്ട് അവൻ്റെ കേസ് ദൈവം അങ്ങ് വ്യവഹരിച്ചു കോടതി ദൈവത്തിൻ്റെ കോടതി കേസെടുത്തു ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ നാലാം വാക്യം ഈ ഞായറാഴ്ച കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി കൈമാറുകയാണ് സ്വർഗത്തിലെ ദൈവം പറയുന്നു നിൻ്റെ കാര്യം നടത്തുന്നവൻ മാത്രമല്ല അനുദിനം ജീവിക്കാൻ വേണ്ടി വണ്ടിക്ക് പെട്രോടിക്കാനുള്ള കാശും വാടക കൊടുക്കാനുള്ള കാശും പിന്നെ ചെരുപ്പ് തെയ്യുമ്പോൾ ചെരുപ്പ് മേടിക്കാനുള്ള കാശും തന്ന് നിന്നെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് നിർത്തി അവസാനം വരെ കൊണ്ടുപോയി അങ്ങ് അക്കരനാട്ടി വാവിടെ വെച്ച് കാണാമെന്ന് പറയുന്നൊരു ദൈവമല്ല ഈ ഭൂമിയിൽ വെച്ച് നിൻ്റെ വ്യവഹാരം നടത്തി തരാൻ കഴിവുള്ളവനാ ദൈവം അതുകൊണ്ട് ഇന്നത്തെ ദൂതിൻ്റെ വെളിച്ചത്തിൽ ഒത്തിരി കാര്യങ്ങൾ ആവാനില്ലേ ഒരു ക്രമീകരണം വരണ്ടേ ജീവിച്ചാൽ മാത്രം പോരല്ലോ ഒരു അന്തസ്സും കൂടി വേണ്ടേ വ്യവഹാരം നടത്തണ്ടേ ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം ദാവീദ് പറഞ്ഞ വാക്ക് എൻ്റെ രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം എൻ്റെ കേസ് തള്ളിപ്പോകില്ല നീണ്ടുപോകില്ല അവൻ വ്യവഹാരവും നടത്തും കാര്യവും നടത്തി തരും മക്കളുടെ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിങ്ങളുടെ വസ്തു സംബന്ധമായത് നിങ്ങളുടെ ജോലിയുടെ വേണ്ട ഏതൊക്കെ വിഷയത്തിൻ്റെയാണോ സെറ്റിൽഡ് ചെയ്ത് ആ കേസ് അവസാനിപ്പിച്ച ഫയൽ അടപ്പിച്ച് നിങ്ങൾക്ക് കോമൺ കോമൻസേഷൻ തന്ന് നിങ്ങളെ സെറ്റിൽ ചെയ്യാൻ ഈ ദൈവത്തിന് കഴിയും നിങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല സെറ്റിൽ ചെയ്യാനും കഴിയുന്ന ദൈവമാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അങ്ങത്ര മഹാൻ അങ്ങത്ര ഉത്തരവാദിത്തമുള്ളവൻ അങ്ങയെക്കുറിച്ച് അനുഭവിച്ച ഭക്തന്മാർ എഴുതിവെച്ച വാക്കുകൾക്ക് നന്ദി ദാവീദ് പറഞ്ഞു എൻ്റെ കാര്യം മാത്രമല്ല എൻ്റെ വ്യവഹാരവും നടത്താൻ അവിടെ നിന്ന് സിംഹാസനത്തിലിരിക്കുന്നുവെന്ന് അപ്പാ ഞാൻ ആ വാക്ക് പറഞ്ഞ ദൈവമക്കളെ അനുഗ്രഹിക്കുക ഒത്തിരി പേരുടെ വ്യവഹാരം നടക്കാനുണ്ട് പറ്റിച്ചും കളിപ്പിച്ചും നിന്നിച്ചും കഷ്ടപ്പെടുത്തിയും ഒറ്റപ്പെടുത്തിയും വെല്ലുവിളിച്ചും ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ടപ്പാ ഈ വചനം കേൾക്കുന്നവർ അവിടെ കാര്യം നടക്കുന്നുണ്ട് നന്ദി നന്ദി കാര്യം നടക്കുന്നുണ്ട് അത്യാവശ്യം കാര്യങ്ങൾ നടന്ന് ദൈവത്തിൻ്റെ നാമത്തിനു വേണ്ടി എന്തെങ്കിലും കൊടുക്കാനൊക്കെ അവരുടെ കയ്യിലുണ്ട് പക്ഷെ അത് പോരല്ലോ അപ്പാ അവരുടെ വ്യവഹാരം കൂടി നടക്കണം ഈ ഓഗസ്റ്റ് മാസത്തിൽ കർത്താവ് വ്യവഹാരം നടത്താൻ അങ്ങ് എഴുന്നേൽക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു ആത്മാവിൽ കാണുന്നു യേശുവിൻ്റെ നാമത്തിൽ പട്ടണവാദത്തിലേക്ക് ആരോടോ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി വ്യവഹരിക്കും ഞാനത് വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ അമേൻ